പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം വീണ്ടും പറയുന്ന വാചകമുണ്ട്, ഫഇദാ അസ്ബഹത ഫലാ തൻതദിറിൽ മസാ വഇദാ അംസൈത ഫലാ തൻതദിറിൽ സബാഹ്. ഫഇദാ അസ്ബഹത, നീ പ്രഭാത സമയത്തിൽ എത്തിച്ചേരുമ്പോ, ഫലാ തൻതദിറിൽ മസാ, ഒരിക്കലും നീ വൈകുന്നേര സമയത്ത് പ്രതീക്ഷിച്ചു പോകണ്ട. വഇദാ അംസൈത ഫലാ തൻതദിറിൽ സബാഹ്, വൈകുന്നേര സമയത്തിൽ നീ എത്തിച്ചേരുമ്പോ ഒരിക്കലും നീ പ്രഭാതത്തെയും പ്രതീക്ഷിച്ചു പോകരുതേ. നോക്ക്, നിങ്ങൾ രാവിലെ നിന്റെ കിടപ്പറയിൽ നിന്ന് നീ എഴുന്നേറ്റ് വരുമ്പോ, അന്ന് വൈകുന്നേരം പടിഞ്ഞാറൻ ചക്രവാളത്തിൽ ചെഞ്ചായം പൂശിക്കൊണ്ട് സൂര്യൻ അതിൻ്റെ സാഗരത്തിൻ്റെ മടിത്തട്ടിലേക്ക് തറചായ്ക്കുമ്പോ, അഥവാ അന്നിൻ്റെ മാരിബ് സമയത്ത് ജീവനോടുകൂടെ ബാക്കിയുണ്ടാകുമെന്ന ചിന്ത മനുഷ്യാ നിന്നിലൂടെ വേണ്ട എന്ന മഹാനായ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ. അത്രമാത്രം നൈമിഷികമാണ് മനുഷ്യന്റെ ജീവിതമെന്നുള്ളത് നമ്മുടെ മക്കൾ നാളെ യതീമായി മാറുമോ നമുക്ക് പറയാൻ സാധ്യമല്ല. മൈനറിയതീമായി കൺതടം തുടച്ചില്ലേ, മണവാട്ടിയെയും വിട്ടതത്ഭുതമല്ലേ, തിരുമുമ്പിലെന്നും പുഞ്ചിരിച്ചവളല്ലേ, വാവിട്ടു നിലവിളിക്കുന്നതത്ഭുതമല്ലേ. ഇന്ദിൻ്റെ മക്കൾ നാളെ അനാഥരായി മാറുമ്പോ, ഇന്ന് വീട്ടിലേക്ക് കയറി വരുമ്പോ പുഞ്ചിരിയോടുകൂടെ സ്വീകരിക്കുന്ന ഭാര്യ, നാളെ അതേ മയ്യത്തിൻ്റെ അരികിലിരുന്ന് പൊട്ടിക്കരയുമ്പോ, ഇന്ന് ജനാസക്ക് വേണ്ടി അന്ത്യചുംബനം നൽകുന്ന ഭാര്യ, നാളെ ഇവൻ്റെ മരണത്തോടുകൂടെ മറ്റൊരുത്തൻ്റെ മണിയറയിലെ മണവാട്ടിയായി മാറുമ്പോ, അത് ലോകത്ത് നടന്നുകൊണ്ടിരിക്കുന്ന യാഥാർത്ഥ്യമാണെങ്കിൽ അറിയില്ല, അത്ര നൈമിഷികം. നിങ്ങൾ ചിന്തിക്ക്, ഒരു പച്ചക്കറിക്കട പോയിട്ടൊരു തക്കാളി വാങ്ങുമ്പോൾ ആ കടക്കാരനോട് നമ്മൾ ചോദിക്കും, ഈ തക്കാളി പെട്ടെന്ന് ചീഞ്ഞു പോവോ? അദ്ദേഹം പറയും, ഒരു ദിവസമോ രണ്ട് ദിവസമോ ഇത് കേടുവരില്ല. പക്ഷെ അത് കൈനീട്ടി വാങ്ങുന്ന നമ്മുടെ ആയുസ്സിന് ഒരു മണിക്കൂർ ഗ്യാരണ്ടി നൽകാൻ ലോകത്ത് ആരെങ്കിലും ഉണ്ടോ? ഒരു തക്കാളിയുടെ പോലും ഗ്യാരണ്ടിയില്ലാത്ത വസ്തുവാണ് മനുഷ്യൻ എന്ന് നമ്മൾ തിരിച്ചറിയുമ്പോൾ, നമ്മുടെ മയ്യത്ത് പൊതിയാനുള്ള കഫം പുടവ എവിടെയാ? നമ്മുടെ വീടിൻ്റെ തൊട്ടപ്പുറത്തെ കടയിൽ നമ്മുടെ അളവനുസരിച്ച് മുറിക്കപ്പെട്ടു ഉപയോഗിക്കാനുള്ള സുഗന്ധദ്രവ്യങ്ങളടക്കം പാക്ക് ചെയ്ത് കാത്തിരിക്കുന്നതും നമ്മളറിഞ്ഞു പോയിട്ടില്ല അല്ലേ? നമ്മൾ വിചാരിക്കുന്നു, യുവാവല്ലേ, ആരോഗ്യവാനല്ലേ, ഇപ്പാടത്തൊന്നും മരണം എന്നിലേക്ക് വരില്ല. വക്കം മിൻ സ്വഹീഹിൻ മാത മിൻ ഗൈരി ഇല്ലതി വക്കം മിൻ സഖീമിൻ നാശ ഹീനം മിനദ്ദഹിരി വക്കം മിൻ സ്വഹീഹിൻ. എത്ര എത്രയോ ആരോഗ്യവാന്മാരായ ആളുകളാണ്, മാത്തമിന്നൊരു ഇല്ലത്തി, യാതൊരു കാരണവും കൂടാതെ അവർ മരണപ്പെട്ടു പോയിരിക്കുന്നു. എത്രയെത്രയോ രോഗത്തിലൂടെ കഴിഞ്ഞു പോകുന്ന ആളുകളാണ്, അവർ മരിക്കാതെ ജീവിച്ചുകൊണ്ട് നരകിച്ചുകൊണ്ട് ജീവിക്കുകയാണ്. ഇത് ലോകത്തിൻ്റെ മുന്നിൽ വർത്തമാനമായി നമ്മൾ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ, ഒരുപാട് ആശകൾക്ക് പിന്നാലെ, അഭിലാഷങ്ങൾക്ക് പിന്നാലെ ഓടിക്കൊണ്ടിരിക്കുമ്പോൾ, എപ്പോഴാണ് മരണം നമ്മളിലേക്ക് കടന്നു വരിക എന്നുള്ളത് അറിയാൻ സാധ്യമല്ല. ഒരുപക്ഷെ നിങ്ങൾ ചിന്തിക്കുന്നുണ്ടോ, ഒന്നര രണ്ട് കൊല്ലങ്ങൾക്ക് മുമ്പ് അങ്ങ് മംഗലാപുരത്തിൻ്റെ വജബ എയർപോർട്ടിൽ വെച്ചുകൊണ്ട് 160 വരുന്ന ശരീരങ്ങൾ കത്തിയമർന്നു പോകുമ്പോൾ, വലിയൊരു ദൃഷ്ടാന്തം അതിൻ്റെ പിന്നിൽ നമ്മൾ ചിന്തിക്കാറുണ്ട്. 4-5 കൊല്ലക്കാലം വിദേശത്തിൻ്റെ മണ്ണിൽ കിടന്നുകൊണ്ട് ചോര നീരാക്കി അധ്വാനിച്ചു പോകുമ്പോൾ, ഒരൽപ്പം സമ്പാദ്യം തങ്ങളുടെ കൈകളിലേക്ക് വന്നു കിട്ടുമ്പോൾ, ലീവ് കൂടെ കരസ്ഥമാകുമ്പോൾ വീട്ടിലേക്ക് വിളിച്ചറിയിക്കുകയാണ്, ഇൻഷാ ഇന്ന ദിവസം വീട്ടിലേക്ക് എത്താമെന്ന് വിളിച്ചറിയിക്കുമ്പോ, നോക്ക് നിങ്ങൾ, ആ ദിവസം കലണ്ടറിലൂടെ കോളങ്ങൾ വെട്ടിക്കൊണ്ട് എണ്ണിക്കൊണ്ടിരിക്കുമ്പോ, പോകുന്നതിൻ്റെ ആഴ്ചകൾക്ക് മുമ്പ് പർച്ചേഴ്സിന് വേണ്ടി സന്തോഷത്തോടുകൂടെ ഇറങ്ങിത്തിരിക്കുമ്പോ, അതിൻ്റെ തലേരാത്രി പോലും ഉറക്കമില്ലാതെ പെട്ടി കൊട്ടിക്കൊണ്ടിരിക്കുമ്പോഴും അവൻ അറിഞ്ഞു പോകുന്നില്ല അവൻ്റെ നാളെയുടെ അവസ്ഥയെ സംബന്ധിച്ചുകൊണ്ട്. അന്നേ ദിവസം പിതാവിനെ കൂട്ടാൻ വേണ്ടി എയർപോർട്ടിലേക്ക് വാഹനം വിളിച്ചുകൊണ്ട് കടന്നു വരുന്ന മക്കളാണെങ്കിൽ, ഇവൻ ഫ്ലൈറ്റിലൂടെ കടന്നു പോകുമ്പോഴും
ഇവന്റെ മനസ്സിന്റെ ചിന്ത എന്താ? എന്റെ പുതിയ വീട്ടിലേക്കൊന്ന് താമസം മാറണമെന്ന്, പിഞ്ചോമന മക്കളെ ഒന്ന് കാണണമെന്ന്, പ്രായാധിക്യം കടന്നു വന്ന മാതാപിതാക്കളെ ഒന്ന് കാണണമെന്ന് ഒരുപാട് അഭിലാഷത്തോടുകൂടെ വാഹനത്തിലൂടെ യാത്ര ചെയ്യുമ്പോഴും ഓർത്തു പോകുന്നുണ്ടോ നിങ്ങൾ? ഫ്ലൈറ്റിൽ എൻ്റെ ചെയ്യുന്നതിന് മുമ്പ് സീറ്റ് ബെൽറ്റ് ഒന്ന് ധരിക്കണേ എന്ന മുന്നറിയിപ്പ് കൂടെ നൽകുമ്പോൾ എൻ്റെ നാട്ടിൽ ഞാൻ ഇറങ്ങാൻ പോവുകയാണല്ലോ എന്ന സന്തോഷത്തോടുകൂടെ സീറ്റ് ബെൽറ്റ് ധരിക്കുമ്പോഴും ആ പാവം സാധ അറിഞ്ഞു പോകുന്നില്ല. ഒന്ന് പിടക്കാൻ പോലും കഴിയാതെ, ഒന്ന് പിടക്കാൻ പോലും കഴിയാതെ ഞാനിതിൻ്റെ ഉള്ളിൽ കത്തിയമർന്ന് പോകാനുള്ളവനാണെന്ന് അവൻ മനസ്സിലാക്കുന്നില്ല. ആ ഫ്ലൈറ്റ് വന്നുകൊണ്ട് റൺവേയിൽ ഒന്ന് ടച്ച് ചെയ്യുന്ന ോടുകൂടെ പൊട്ടിത്തകർന്നു പോകുന്നത് നൂറ്ററുപത് ശരീരമല്ല, നൂറ്ററുപത് സ്വപ്നമാണെങ്കിൽ, നൂറ്ററുപത് ആഗ്രഹങ്ങളാണെങ്കിൽ എന്തേ ഇവിടെ സംഭവിച്ചു പോയത്? ഈ വിദേശത്തിന്റെ മണ്ണിൽ നിന്ന് കടന്നു പോയിട്ട് സ്വന്തം ഭാര്യ ഇരിക്കുന്നതിൻ്റെ, സ്വന്തം മക്കൾ ഇരിക്കുന്നതിൻ്റെ ഏതാണ്ടൊന്ന് നടന്നെടുക്കാറുള്ള ദൂരത്തിലെത്തുമ്പോഴാ അള്ളാഹുവിൻ്റെ കഥ സംഭവിക്കുന്നത് എങ്കിലോ അള്ളാഹുവേ നീ നൽകിയതിനെ തടുക്കാനോ തടുത്തതിനെ നൽകുവാനോ ആരുമില്ലല്ലോ നാഥ എന്ന പ്രാർത്ഥനയുടെ അർത്ഥം നമ്മൾ മനസ്സിലാക്കുമ്പോ അല്ലേ എത്രമാത്രം ചിന്തിക്കാൻ മാത്രമുള്ള ദൃഷ്ടാന്തങ്ങളാണ്. അത്രയും നൈമിഷികമാണ് മനുഷ്യരുടെ അവസ്ഥ അല്ലേ? അല്ലാഹു സുബ്ഹാനഹു വതആല വിശുദ്ധ ഖുർആൻ 16 അധ്യായം സൂറത്ത് നഹ്ലിൽ 61 വചനത്തിൽ അല്ലാഹു തആല പറഞ്ഞില്ലേ, ഫൈദാ ജാ അജലുഹും ലാ യസ്തഖിറൂന സാഅത വലാ യസ്തഖ്ദിമൂൻ. നിങ്ങളുടേതായ അവധിയങ്ങ് സമാഗതമായി കഴിയുമ്പോൾ ഒരു സെക്കൻഡ് പോലും പടച്ചതമ്പരാന് ബാക്കി വെക്കില്ല. അവൻ്റെ റൂഹിനെ കൊണ്ടുപോക തന്നെ ചെയ്യുമെന്നുള്ളതാണ്. അതുകൊണ്ട് ഈ ലോകത്തെ ഒന്ന് തിരിച്ചറിയണേ. വിശുദ്ധ ഖുർആന സൂറത്ത് ഹദീദിന്റെ 20 ആയത്തിലൂടെ അല്ലാഹു സുബ്ഹാനഹു വതആല പഠിപ്പിക്കുകയാണ്, എന്താണ് നിങ്ങളുടെ ഈ ലോക ജീവിതം എന്നറിയുമോ? യഅലമൂ അന്നമൽ ഹയാത്തു ദുനിയാ ലഅബും വലഹും വസീനാ. ഈ ലോക ജീവിതം എന്ന് പറയുന്നത് അത് കളിയും വിനോദവും ആഡംബരവും ല്ലാതെ മറ്റൊന്നുമല്ല. വതഫാഖുറും ബൈനക്കും, നിങ്ങൾക്കിടയിൽ നിങ്ങൾ ഫഖർ നടിക്കുകയാണ്, അഹങ്കാരം നടിക്കുകയാണ്. വതകാസറും ഫിൽ അംവാലി വല്ലൗലാദ്, നിങ്ങളുടെ മക്കളുടെ കാര്യത്തിലും സമ്പത്തിൻ്റെ കാര്യത്തിലും അധികമുണ്ട് എന്ന അഹങ്കാരം നടിക്കുന്നതായിട്ട് ഈ ലോക ജീവിതം മാറിപ്പോയിട്ടുണ്ട് എന്ന് വിശുദ്ധ ഖുർആൻ